ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ വീഡിയോ നമ്മുടെ ഒരു ഡാഷ് ക്യാമറയാണ്, YA-യുടെ. ഇത് നമ്മുടെ കാറിൽ വെക്കാനാണേ. അപ്പോൾ ഡാഷ് ക്യാമറ നമ്മൾ ആമസോണിൽ നിന്ന് ബുക്ക് ചെയ്തതാണ്. ഏകദേശം ഒരു 6000 രൂപയോളമായി ഡാഷ് ക്യാമറയ്ക്ക്, ഈ 5999. അപ്പോൾ നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്യാമേ. വലിയൊരു കവറിലാണ് നമുക്കിത് വന്നേക്കണേ, YA-യുടെ ഡാഷ് ക്യാമറ. ഇതിൻ്റെ പുറകിൽ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുകയാണ്. YA സ്മാർട്ട് ഡാഷ് ക്യാമറ നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയ കളർ സ്പേസ് ഗ്രേ. ഇതിൻ്റെ വിവരങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. മാക്സിമം റെസൊല്യൂഷൻ, വീഡിയോ റെസൊല്യൂഷൻ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. സൗണ്ട് ബിൽഡിങ് ആണ്, വീഡിയോ കമ്പ്രഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതൊന്ന് തുറന്നു നോക്കാം. സ്മാർട്ട് ഡാഷ് ക്യാമറ കവറങ്ങ് മാറ്റി വെച്ചേക്കാം. എന്താ ക്യാമറ, നമ്മുടെ ക്യാമറ ശരിക്കും നമ്മുടെ ഒരു സാധാ നമ്മളെ ഫോട്ടോ എടുക്കുന്ന ചെറിയൊരു ക്യാമറ അല്ല, അതേപോലെ ഉണ്ട് കാണാൻ. അതുപോലെ തന്നെ നമുക്ക് എടുത്തു നോക്കാം. നമുക്കൊന്ന് ശരിക്കും ഒരു ലൈറ്റ് വെയ്റ്റ് ക്യാമറയാണ് കേട്ടോ, വെയ്റ്റൊന്നുമില്ല. YA ഡാഷ് ക്യാമറ നമുക്ക് ക്യാമറ മാറ്റി വെച്ച് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഇതൊരു കുഷൻ പോലെയാണ്, നമുക്ക് ക്യാമറയ്ക്കൊന്നും പറ്റാതിരിക്കാനാണ് തോന്നുന്നു. പിന്നെ ഇതിനകത്തുള്ളത് ഇത് ബില്ലാണ്. ഇതിൻ്റെ വില വന്നിരിക്കുന്നത് കറക്റ്റ് സപ്പോട്ട് 5,583 രൂപയാണ്. ഷിപ്പിംഗ് ഫീസും ടാക്സും എല്ലാം കൂടെ ആയിട്ടുണ്ട് ടോട്ടൽ 6,999 രൂപയായിട്ടുണ്ട്. പിന്നെ ബില്ല് ആമസോണും. അടുത്ത് നമുക്ക് YA-യുടെ തന്നെ ഒരു കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. YA എന്ന് പറഞ്ഞാൽ താങ്ക് യു ഫോർ ചൂസിങ് YA. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് കൊടുത്ത് ഇതാണ്, അത് മാറ്റി വെക്കാം നമുക്ക്. ഒരു യൂസർ മാനുവലാണ് ഇത്, നമ്മൾ കുടുങ്ങി പശ കാരണം നല്ല പശയാണ്. യൂസർ മാനുവലാണിത്, YA-യുടെ യൂസർ മാനുവൽ. ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്, ക്യാമറ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഫോണ് സ്കാൻ ചെയ്യണം അങ്ങനെയൊക്കെയുള്ള ക്യാമറ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ വാറണ്ടി, വാറണ്ടി കാർഡാണ്. പിന്നെ ഇതിനകത്തുള്ളതെന്ന് വെച്ചാൽ YA-യുടെ തന്നെ നമ്മുടെ താഴത്തെ ചാർജിങ് സ്ലോട്ടിൽ നിന്ന് മുകളിലേക്ക് ക്യാമറയിലേക്ക് കൊടുക്കാനുള്ള ഒരു കേബിൾ. ഇനി ഇതിനകത്ത് അതിനകത്തുണ്ട് വേറെ സാധനങ്ങളും കൂടി ഉണ്ട്. ഇവിടെ ഇത്, പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ളത് ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റാണ്. YA എന്ന് ഇത് നമുക്ക് വണ്ടിയുടെ ഗ്ലാസ്സിൽ ഹോൾഡ് ചെയ്യാനുള്ളൊരു സ്റ്റാൻഡ് പോലത്തെ സാധനമാണ്. ഇത് നമുക്കിനി എല്ലാം എടുത്ത് വണ്ടിയിലോട്ട് പോകാം. ക്യാമറ പെട്ടികളൊന്നും എടുക്കണ്ട, സാധനങ്ങൾ മാത്രം എടുത്തേച്ചും പോകാം. അവിടെ ചെന്ന് ഒന്നുകൂടെ പെട്ടി അഴിക്കണ്ടല്ലോ, വേറെ ഒന്നുമില്ലല്ലോ, വേറെ ഒന്നുമില്ല. നമുക്കിനി വണ്ടിയിലോട്ട് പോകാം. വണ്ടിയുടെ താക്കോലും കൂടി എടുത്തിട്ടുണ്ട്. വണ്ടിയിലോട്ടേക്കും പോകാം. വണ്ടി ഇവിടെ കറക്റ്റ് ഞാൻ നിർത്തി വെച്ചിട്ടുണ്ട്. നമുക്കേ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന കാര്യം കറക്റ്റായിട്ട് കിട്ടത്തില്ല, നമുക്ക് അപ്പുറത്ത് പോയിരിക്കാം.
സ്റ്റിയറിംഗ് ഒക്കെ കാരണമേ. നമുക്ക് ഇവിടെ കയറുന്ന സംഭവം സെറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകണം. നമ്മൾ ഇതിൻ്റെ കൂടെ കിട്ടിയതൊരു സിംഗിൾ, മറ്റേ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡാഷ് ക്യാമറ വർക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഫോണൊന്നും ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു സാധനം വാങ്ങിയിട്ടുണ്ട്. അത് ബോട്ടിൻ്റെയാണ്. ബോട്ടിൻ്റെ തന്നെ നമുക്ക് രണ്ടെണ്ണം ചാർജ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് ഇത്. ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് ഇത് ഡാഷ് ക്യാമറ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതും കൂടെ ഇതാക്കാം. ഇതിന് 2 വർഷത്തെ വാറൻ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ചെയ്യാം. നമുക്കിതിൻ്റെ സോക്കറ്റ് അങ്ങ് തുറന്നേക്കാം. സാധനം അവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിനി ആദ്യമേ തന്നെ ക്യാമറ ഒന്ന് ഓണാക്കി നോക്കാം. സംഭവം കിട്ടിയിട്ട് നമുക്ക് ഓണാവുണ്ടോ നോക്കണ്ടേ. അപ്പോൾ ഗൈസ് ഇതിന് ചാർജ് ഇല്ലായിരുന്നു, അതായിരുന്നു ഇത് ആദ്യമേ ഓണാവാത്തത്. അപ്പം നമുക്ക് വണ്ടി റണ്ണിങ്ങിൽ ഇട്ടിരുന്നു, ബാറ്ററി അങ്ങ് ഇറങ്ങിപ്പോണ്ട. നമുക്കൊന്ന് ചാർജ് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ചാർജ് ചെയ്യാനുള്ളൊരു ഇതുണ്ട്. അങ്ങനെ ഇവിടെയാണ് മെമ്മറി കാർഡ് ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് ചാർജ് ചെയ്ത് നോക്കാം. അപ്പോൾ ഡേറ്റും കാര്യങ്ങളും സമയമൊക്കെ സെറ്റ് ചെയ്യാനുള്ള നമുക്ക് ടച്ച് ഇല്ല. നമുക്കപ്പോൾ ഈ കീഴിൽ തന്നെ ആരമാർക്ക് അനുസരിച്ച് ഇതാക്കണം. അപ്പോൾ നമ്മൾ 2020 അല്ലേ. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഡേറ്റ് ഏതാ? 17. ഇത് മാസത്തിൻ്റെയാണ്. അപ്പം നമുക്ക് ഇത് മാസം ജൂലൈ. സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇത് ഓണായിട്ടുണ്ട്. നമുക്കിൻ്റെ മെനുവിലേക്കൊക്കെ ഒന്ന് പോകണമെങ്കിൽ പ്ലീസ് ഇൻസേർട്ട് എസ് ഡി കാർഡ്. ആ ഓക്കെ, നമുക്ക് എസ് ഡി കാർഡ് ഇടാം. അതിന് മുമ്പ് നമുക്ക് ഒന്ന് ഫിറ്റ് ചെയ്യാം. നമുക്ക് ആദ്യമേ തന്നെ ഇതൊന്ന് പിടിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എസ് ഡി കാർഡ് ഇടാം. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ട് സംഭവത്തിന്. നമുക്കിത് ആദ്യം അവിടെ ഒന്ന് ഫിറ്റ് ചെയ്യാം കറക്റ്റായിട്ട്. നമുക്കിത് ഇവിടെ മുകളിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് സ്റ്റിക്കറിങ് കുറച്ച് ഗ്ലാസ്സിലേക്ക് ഒട്ടിച്ചാൽ മതി, അത്രേ ഉള്ളൂ. അത് നമുക്ക് ഫോൺ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്താൽ ഇതിനകത്ത് YI എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് നമുക്ക് ഓൺ ചെയ്യുമ്പോൾ ഒരു QR കോഡ് കിട്ടുമേ. ആ QR കോഡ് വെച്ച് നമുക്കൊന്ന് സ്കാൻ ചെയ്താൽ അതിൻ്റെ ആപ്പിൻ്റെ ലിങ്ക് കിട്ടും. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നമുക്കിത് കണക്ട് ചെയ്യാം. അപ്പോൾ അതിനകത്ത് റെക്കോർഡാവുന്ന വീഡിയോ അപ്പോൾ നമുക്ക് ഫോണിലേക്കും കിട്ടും. നല്ല സമയം ഡേറ്റ് ഒക്കെ കറക്റ്റായിട്ട് നമുക്കിതൊന്ന് അവിടെ പിടിപ്പിക്കാം. ഇങ്ങനെ കറക്റ്റായിട്ട് ഇവിടെ ഒന്ന് ഇങ്ങനെ വെക്കാവേ. അത് നമുക്കൊന്ന് അപ്പോൾ നമ്മളിവിടെ കറക്റ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ GoPro ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളിത് ഇവിടെ ഫോൺ കൊണ്ട് കറക്റ്റായിട്ട് ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. പോസാക്കി പിടിപ്പിച്ചിട്ടുണ്ട്. ഒട്ടിച്ച് നല്ല ഫിറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വേണ്ട ആംഗിളിലേക്ക് തിരിച്ചൊക്കെ വെക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ചാർജ് ഓണാക്കി വെക്കാവേ. അപ്പം എന്ന് പറയുമ്പോൾ ഇവിടുന്ന് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഓണാക്കി കറക്റ്റ് ആംഗിളിൽ നിർത്തിയിട്ടുണ്ട്. 160 ആംഗിൾ വരെ നമുക്കിത് കിട്ടും. നമുക്ക് കണ്ടോ വണ്ടിയുടെ സൈഡ് രണ്ട് സൈഡും ഇങ്ങനെ കാണിക്കുന്നുണ്ട്. കറക്റ്റ് വീടിൻ്റെ കാണിക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ ഇപ്പം നമ്മൾ പിടിപ്പിച്ച് എത്ര ഉള്ളു. അപ്പം ഇതിനകത്ത് നമുക്ക് രാത്രിയിലുള്ള വിഷ്വൽസും ഒന്ന് രാവിലെ പോകുന്ന വിഷ്വൽസും ഒന്ന് കാണിച്ചു തരാം.
ഇതിനകത്ത് റെക്കോർഡ് ചെയ്യുന്ന എങ്ങനെയുണ്ട് നമുക്കൊന്ന് നോക്കണമല്ലോ. അപ്പൊ അതിന്റെ ഒന്ന് നമുക്ക് ഈ വീഡിയോന്റെ കൂടെ ആഡ് ചെയ്യാം. കറക്റ്റ് നമ്മൾ ഇതിനകത്ത് പിടിപ്പിച്ചിട്ടുണ്ട്, എല്ലാം കഴിഞ്ഞു. ഇത് നമ്മൾ ഉപയോഗിക്കുന്നില്ല, നമ്മൾ ഇതാ ഉപയോഗിക്കുന്നത്. അത് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഒരു ഫോണും കൂടെ ചാർജ് ചെയ്യേണ്ട വന്നാലുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് അതും കൂടെ വെച്ചത്. അപ്പം നമുക്ക് അത്രേ ഉള്ളൂ, നമുക്ക് അതിൻ്റെ ബാക്കി വീഡിയോയും കൂടെ ആഡ് ചെയ്യാം. നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയേക്കാം. പുറത്തുനിന്നൊരു കാഴ്ചയും കൂടെ നമുക്ക് നോക്കാലോ, ഇതിങ്ങനെ ഉണ്ടാവും. ക്യാമറ ഇതാ ഇതേപോലെ ഇരിക്കും ക്യാമറ. പുറത്തുനിന്ന് അങ്ങനെ ഇങ്ങനെ കാണത്തൊന്നുമില്ല, ഒരു നല്ല ലുക്ക് തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ക്ലിയർ ആയതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് രണ്ട് രണ്ടിങ്ങനെ വണ്ടി അങ്ങ് ഓഫാക്കിയേക്കുക. അതിൻ്റെ കൂടെ രണ്ട് വിഷ്വൽസും കൂടെ ഞാൻ ഇട്ടേക്കാം. ഡേ ടൈമിൽ ഓടുന്നതും രാത്രി ഓടുന്നതും കൂടെ അതിൻ്റെ കൂടെ ഇട്ടേക്കാം.